സമസ്തയുടെ നിലപാട് ഒരുപക്ഷെ അനുകൂലമായി വോട്ടുകൾ ലഭിച്ചേക്കാം എന്നൊരു ചിന്ത എൽ ഡി എഫിനും ഉണ്ടായിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല സംസ്ഥയുടെ വോട്ടുകളടക്കം യു ഡി എഫിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ് സംഭവിച്ചത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ മനു മതസംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴി കഴിയും സമസ്ത ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമസ്തക്കെതിരെ നിൽക്കുന്ന മറ്റ് വിഭാഗങ്ങളും ആ നിലയിലുള്ളൊരു നിലപാടെടുക്കും അത് സ്വാഭാവികമായും സമസ്ത വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചതിനൊപ്പം തന്നെ മറ്റ് ഇതര മതസംഘടനകളുടെ പ്രത്യേകിച്ച് മുജാഹിദ് വിഭാഗങ്ങളടക്കമുള്ളവർ ആശയപരമായി ഇവർ തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് മലബാർ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് സമസ്ത ഒരു ഒരു നിലപാടെടുക്കുന്നു മുസ്ലിം ലീഗിനെതിരാണ് എന്ന് തോന്നിപ്പിക്കാൻ പൊന്നാനിയിലെങ്കിലും തോന്നിപ്പിക്കാൻ സംസ്ഥയിൽ കഴിഞ്ഞു അതുകൊണ്ട് സ്വാഭാവികമായും സമസ്തക്കെതിരെ നിൽക്കുന്ന ആളുകൾ യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ടാവും ആ നിലയിൽ കൂടിയുള്ള വോട്ടുകൾ മുമ്പ് ലഭിച്ച ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ മുസ്ലിം ലീഗിന് ലഭിച്ചു എന്ന് വേണം കരുതാൻ ഒപ്പം കാര്യമായ ചോർച്ച സമസ്ത വോട്ടുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മലബാറിലെ പൊതുവേലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സ്ഥിരമായി യു ഡി എഫിന് ലഭിച്ചിരുന്ന മുസ്ലിം ലീഗിനും യു ഡി എഫിനും ലഭിച്ചിരുന്ന വോട്ടുകളൊക്കെ തന്നെ ഇത്തവണയും സംസ്ഥയിൽ നിന്ന് യു ഡി എൽ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ വോട്ടുകൾ ഒരു പക്ഷേ എൽ ഡി എഫ് ലഭിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിനെ മറികടക്കുന്ന എതിർ വിഭാഗം യു ഡി എഫിനെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മലപ്പുറത്തെയും മലബാറിലെയും വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം കൂടെ ഉണ്ടല്ലോ ഇന്ന് ഈ സംസ്ഥയുടെ മുഷാവറ യോഗം ചേരാൻ വേണ്ടി പോവുകയാണല്ലോ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഒരു കൂടി ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ വേഗത്തിൽ മനു സംസ്ഥാന മുഷാവറ യോഗം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അഞ്ചാം തീയതി എന്നുള്ളത് അത് പ്രധാനമായും ഇന്ന് അതിന്റെ അജണ്ടയിൽ വരുന്നത് സുപ്രഭാതം എഡിറ്റർ ആയിരുന്ന നദ്വി നദ്വി ഈ സുപ്രഭാതം ഗൾഫ് എഡിഷനിലെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നു മുസ്ലിം ലീഗ് നേതാക്കൾ അത് ബഹിഷ്കരിക്കുകയും ചെയ്തു സ്വാഭാവികമായും വലിയ ചർച്ച അതുമായി ബന്ധപ്പെട്ടുണ്ടായി എഡിറ്റർ തന്നെ മാറി നിൽക്കുന്നത് സുപ്രഭാതത്തിലുണ്ടായ നയവ്യതിയാനമാണ് എന്ന് ഉദ്ഘാടന ശേഷം ഗൾഫ് എഡിഷൻ്റെ ശേഷം അദ്ദേഹം തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു അതിൽ വിശദീകരണം ഇന്ന് നൽകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വിശദീകരണത്തിന് ശേഷമായിരിക്കും നദിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി വേണോ അല്ലെങ്കിൽ എന്ത് നടപടി മുഷാവറ സ്വീകരിക്കും സമസ്ത സ്വീകരിക്കും എന്നത് സംബന്ധിച്ചൊരു തീരുമാനം അറിയാൻ ഒപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പ്രത്യേകിച്ച് പാണക്കാട് ഹൈദർ അലി സിഹാബ് തങ്ങൾ അതേപോലെ തന്നെ ക്ഷമിക്കണം പാണക്കാട് സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളോട് അവരുടെ തീയതി കൂടി ആലോചിച്ച ശേഷമാണ് ഗൾഫ് അഡീഷന്റെ ഉദ്ഘാടനം തീരുമാനിച്ചതെന്ന് സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റ് വ്യക്തമാക്കിയതാണ് അവർ അത് ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ഇന്ന് മുഷാബറ ചർച്ച ചെയ്യും ഒപ്പം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തലും സംസ്ഥയുടെ മുഷാബറയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി ഓക്കെ താങ്ക് യു ലതീഷ് ലതീഷാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ തന്നെയാണ് ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പ്രധാനമായും നമ്മുടെ മാധ്യമങ്ങളിലും നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലും നിറഞ്ഞു നിൽക്കുക സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എൽ ഡി എഫിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട് മറുവശത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് അവരുടെ മുൻപിലുള്ളത് പക്ഷേ മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് ലഭിച്ചിരുന്നു പക്ഷേ തൊട്ടു തൊട്ടുപുറകെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ആത്മവിശ്വാസം നിലനിർത്താൻ അവർക്ക് കഴിയാതെ പോയതും എൽ ഡി എഫ് തുടർഭരണം നേടി മുന്നോട്ട് വന്നതും നമ്മൾ കണ്ടതാണ് ഏതായാലും ആ രീതിയിൽ ഇനി പ്പോൾ ഏതു തരത്തിലുള്ള നീക്കങ്ങളൊക്കെയായിരിക്കും ഇരു മുന്നണിയിലും ഉണ്ടാകാൻ പോവുക എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടത്